ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ മിസ്റ്റേക്കോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അവിടെ വന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ മാക്സിമം എല്ലാ സ്ഥലത്തും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് അതിപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ മിസ്റ്റേക്കോ ഒക്കെ നിങ്ങളുടെ തിരുത്തി തരാൻ പറ്റുമെങ്കിൽ ഞാൻ അത് മാക്സിമം ചെയ്യാറുണ്ട്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ഇപ്പോൾ വീഡിയോയുടെ ടൈറ്റിൽ ഉണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്തിനെ പറ്റി പറയാനാണ് ഞാൻ വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കണ്ടത് ശരിയാണ്, PG 2021-22 മഹാരാജാസ് കോളേജിലത്തെ സീറ്റ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇപ്പം യു ജി കഴിഞ്ഞിട്ട് ഇപ്പോൾ യു ജി മിനിമം എല്ലാ കോളേജസിലും ഒരു 50 അല്ലെങ്കിൽ 52 സീറ്റൊക്കെയാണ് മിനിമം നിൽക്കാറുള്ളത് എല്ലാ ഗവൺമെൻറ് കോളേജസിലും, എയ്ഡഡ് കോളേജസിലും, അങ്ങനെ എല്ലാ കോളേജസിലും എന്താ ബി എ പ്രോഗ്രാംസിലൊക്കെ ഒരു മാക്സിമം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 50 അല്ലെങ്കിൽ 30-35 അത്രയും സീറ്റ്സൊക്കെ ഉണ്ടാറുള്ളൂ. പക്ഷെ അത് നമുക്ക് ഓക്കെ, കുഴപ്പമില്ല, സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ അത് ഇപ്പോൾ പി ജിക്ക് ഈ 50 പേര് അല്ലെങ്കിൽ 52 പേര് ജയിച്ച് യു ജിക്ക് ജയിച്ച് കഴിഞ്ഞാൽ അവർക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒട്ടും നിസ്സാരമല്ല. കാരണം അത്രക്ക് എന്താ, നമുക്ക് എത്ര മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും സീറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. കാരണം ഇപ്പം എനിക്കൊരു 100% മാർക്ക് ഉണ്ടെങ്കിൽ എൻ്റെ പോലെ 100% മാർക്ക് കേരളത്തിൽ എത്ര കുട്ടികൾക്കുണ്ടാകും? അപ്പോൾ ആ 100% കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു 90% കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ അല്ലെങ്കിൽ അവിടെ ഒരു സീറ്റ് കിട്ടാൻ, ഒരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടാൻ അത്രക്ക് ബുദ്ധിമുട്ടാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടൈമിൽ. അത് നിങ്ങൾക്ക് അറിയാം, അതൊക്കെ നിങ്ങൾക്ക് ജനറലായിട്ട് അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ട് എന്താ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നവരാണെങ്കിൽ എന്താ അങ്ങനെ അറിയാൻ വഴിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഞാൻ ഇത്ര ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. മഹാരാജാസ് കോളേജിലത്തെ PG അഡ്മിഷൻ്റെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് കഴിഞ്ഞ ആഴ്ച പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്തായാലും 22-ാം തീയതി ഉണ്ടാകും. നിങ്ങൾ ഒരിക്കലും രാവിലെ ഇപ്പോൾ സൈറ്റിൽ, നിങ്ങളിപ്പോൾ 22-ാം തീയതി രാവിലെ ഇപ്പോൾ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ മെസ്സേജസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരിക്കലും ടെൻഷൻ ആകരുത്. കാരണം രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു 1-2 ദിവസത്തിനുള്ളിൽ വരും എന്തായാലും ലിസ്റ്റ്. അതിൽ താമസമൊന്നും ഉണ്ടാവില്ല. അപ്പം സൈറ്റിൽ എന്ത് 22-ാം തീയതി വരും എന്നാണ് ഉള്ളത് ഡേറ്റ്. അപ്പം അന്ന് തന്നെ വരും എന്നാണ് എൻ്റെയും പ്രതീക്ഷ. അപ്പം ആ അലോട്ട്മെൻ്റ് വന്നാൽ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാം. അപ്പം ഇപ്പം ഞാൻ വന്നേക്കണത് എന്താ, എത്ര സീറ്റ് കൂട്ടി അല്ലെങ്കിൽ നേരത്തെ എത്ര സീറ്റ് ഉണ്ടായിരുന്നു, ഇതിന് മുമ്പ് എത്ര സീറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. സോ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക. അതിനുശേഷം എൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും എന്നെ അറിയിക്കും. സോ എത്ര സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ പറയാം. എനിക്കും ഭയങ്കര സന്തോഷം. കാരണം ഞാനൊക്കെ അഡ്മിഷൻ എടുത്ത സമയത്ത് ഞാൻ MA ഹിസ്റ്ററിക്കാണ് 2019 അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ആ സമയത്തായാലും ഇപ്പോൾ ആകെ 16 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇപ്പം മാറി എന്നുള്ളൊരു സന്തോഷമുണ്ട്. കാരണം അത്രയും കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമല്ലോ. സോ ഇപ്പം ടോട്ടൽ 22 സബ്ജക്റ്റിൽ 22 PG കോഴ്സിലേക്കാണ് സീറ്റ് വർദ്ധിപ്പിച്ചേക്കണം. കാരണം അതൊട്ടും നിസ്സാര കാര്യമല്ല. സീറ്റ് വർദ്ധിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ അത്ര ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. കാരണം ഇപ്പം UG കഴിഞ്ഞിട്ട് PG എന്താ, PG ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ PG അഡ്മിഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എത്ര, ഒരു 90 അല്ലെങ്കിൽ 95% കുട്ടികൾ ഉണ്ടാകും. അതിൽ തന്നെ ഒരു 100% അല്ലെങ്കിൽ 90% മാർക്ക് ഉള്ള കുട്ടികളും ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു സീറ്റ്, അത് മഹാരാജാസ് കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേരളത്തിൽ തന്നെ എല്ലാവരും അഡ്മിഷൻ വേണം അല്ലെങ്കിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജിൽ സീറ്റ് കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊട്ടും നിസ്സാര കാര്യമല്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എനിക്ക് ചെയ്യണം ഇന്നലെ മുതലുണ്ടായിരുന്നിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പെട്ടെന്ന് തന്നെ വന്നേക്കണത്. അപ്പോൾ ഞാൻ ആദ്യം MA അറബിക്കില് ആദ്യം ഉണ്ടായിരുന്നത് 10 സീറ്റാണ്. അത് 6 സീറ്റായിട്ടാണ് ഇൻക്രീസ് ചെയ്തേക്കണം. അങ്ങനെ ടോട്ടൽ 16 സീറ്റാണ് MA അറബിക്കിലുള്ളത്. അതിനുശേഷം ബോട്ടണിയിൽ ആദ്യം 10 സീറ്റായിരുന്നു. ഇപ്പോൾ പിന്നെയും 10 സീറ്റായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 20 സീറ്റാണ് ബോട്ടണിക്കുള്ളത്. അതിനുശേഷം കെമിസ്ട്രി പ്യുവറിൽ ആദ്യം 10 സീറ്റും ഇപ്പോൾ പിന്നെയും 10 സീറ്റായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 20 സീറ്റാണ് കെമിസ്ട്രി പ്യുവറിലുള്ളത്. അങ്ങനെ അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ അതേപോലെ തന്നെ 12 സീറ്റായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് 8 സീറ്റായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 20 സീറ്റാണ് അനാലിറ്റിക്കൽ കെമിസ്ട്രിയിലും ഉള്ളത്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ ആദ്യം 6 സീറ്റും ഇപ്പോൾ പിന്നെയും 6 സീറ്റായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ടോട്ടൽ 12. ഇപ്പം ഞാനിപ്പോൾ പറയുന്ന കാര്യം സ്പീഡിലാണ് ഞാനിപ്പോൾ പറയുള്ളൂ. കാരണം കൂടുതൽ വലിച്ചു കിട്ടാൻ പറ്റില്ലല്ലോ വീഡിയോ. അപ്പം ഞാൻ എന്തായാലും സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം എത്ര സീറ്റ്സൊക്കെ എന്താ കൂട്ടിയിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാമല്ലോ.
അതിനുശേഷം അപ്ലൈഡ് കെമിസ്ട്രിയിൽ ആദ്യം 6 സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പിന്നെയും 6 സീറ്റായിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 12 സീറ്റാണ്. അത് എം കോം ഫിനാൻസിൽ ആദ്യം 12 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ പിന്നെയും 12 ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 24 സീറ്റാണ് എം കോമിലുള്ളത്. അതേപോലെ തന്നെ എക്കണോമിക്സിൽ ആദ്യം 15 സീറ്റും ഇപ്പോൾ 9 സീറ്റായിട്ട് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും ടോട്ടൽ 24 സീറ്റാണുള്ളത് ഇപ്പോൾ. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ആദ്യം 18 സീറ്റും ഇപ്പോൾ അത് 10 സീറ്റായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 28 സീറ്റാണ് ഇംഗ്ലീഷിനുള്ളത്. അതേപോലെ തന്നെ ജിയോളജി കഴിഞ്ഞ വർഷം മുതൽ മഹാരാജാസ് കോളേജിൽ പുതിയതായിട്ട് തുടങ്ങിയതാണ്. BA ഇല്ല, PG മാത്രമുള്ളൂ ജിയോളജി. അതിൽ 12 സീറ്റായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, അതിപ്പോൾ 8 സീറ്റായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 20 സീറ്റ് ആണ് ജിയോളജിക്ക് ഉള്ളത്. അതേപോലെ തന്നെ ഹിന്ദിക്ക് ആദ്യം 12 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം അത് പിന്നെയും 12 ആയിട്ട് ഡബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 24 സീറ്റാണ് ഹിന്ദിക്ക് ഉള്ളത്. അതേപോലെ തന്നെ MA ഹിസ്റ്ററിക്ക് ആദ്യം 16 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അത് ഇപ്പം 8 സീറ്റായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 24 സീറ്റ്. ഹിസ്റ്ററി ഞാൻ 2019 ഇവിടെ അഡ്മിഷൻ എടുത്തതാണ് മഹാരാജാസ് കോളേജിൽ. അപ്പോൾ എൻ്റെ സമയത്തൊക്കെ ആയി 16 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ കൂടി. ഐ എം റിയലി ഹാപ്പി, കാരണം കുറേ കുട്ടികൾക്ക് വേക്കൻസീസ് അഡ്മിഷൻ സീറ്റ്സൊക്കെ കിട്ടും എന്ന് കേട്ടപ്പോഴത്തേക്കും എനിക്കും ഭയങ്കര സന്തോഷം. കാരണം മഹാരാജാസ് കോളേജിൽ അത്യാവശ്യം ഒട്ടുമിക്ക കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോളേജാണ് മഹാരാജാസ് കോളേജ്. അപ്പോൾ അവിടെ സീറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എനിക്കും നല്ല സന്തോഷമുണ്ട്, കാരണം അത്രയും കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമല്ലോ. പിന്നെ അടുത്തതും ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ആദ്യം 15 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് 9 സീറ്റായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 24 സീറ്റ്. അതിനുശേഷം മലയാളത്തിൽ ആദ്യം 20 സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് പിന്നെയും 8 സീറ്റായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 28 സീറ്റാണ് ഇപ്പോൾ മലയാളത്തിലേക്കുള്ളത്. അതേപോലെ തന്നെ മാത്സിൽ, MSc മാത്സിൽ ആദ്യം 20 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് 4 സീറ്റായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 24 സീറ്റ്. അതിനുശേഷം മ്യൂസിക്കിൽ ആദ്യം 6 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 9 സീറ്റായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 15 സീറ്റാണ് മ്യൂസിക്കിനുള്ളത്. അതിനുശേഷം ഫിലോസഫിക്ക് ആദ്യം 20 സീറ്റ് ഉണ്ടായിരുന്നത്, 2 ആയിട്ടാണ് വർദ്ധിപ്പിച്ചേക്കണത്. അത് അങ്ങനെ ടോട്ടൽ 22. ഇതിപ്പോൾ ഏറ്റവും കുറവ് വർദ്ധിപ്പിച്ചേക്കണത് ഇംഗ്ലീഷ് ഫിലോസഫിക്കായിരിക്കും, കാരണം ആദ്യം 20 ഉണ്ടായിരുന്നത്, അത് ഓക്കെ, നമുക്ക് ഓക്കെ ആണ് 20 സീറ്റ്. അത് 2 ആയിട്ടാണ് വർദ്ധിപ്പിച്ചേക്കണത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 22 സീറ്റാണ് ഫിലോസഫിക്ക് ഉള്ളത്. അതിനുശേഷം ഫിസിക്സിൽ ആദ്യം 16 സീറ്റും ഇപ്പോൾ 8 സീറ്റായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 24 സീറ്റാണ് ഫിസിക്സിനുള്ളത്. അതിനുശേഷം പൊളിറ്റിക്കൽ സയൻസിൽ ആദ്യം 25 സീറ്റ്, അതിന് ഓൾമോസ്റ്റ് ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, 25 സീറ്റ് ഉണ്ടായിരുന്നതാണ്. അത് 3 ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തേക്കണം. അങ്ങനെ ടോട്ടൽ 28 സീറ്റാണ് പൊളിറ്റിക്കൽ സയൻസിനുള്ളത്. അതിനുശേഷം സാൻസ്ക്രിറ്റിന്, MA സാൻസ്ക്രിറ്റിന് ആദ്യം 12 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 12 സീറ്റായിട്ട് ഡബിളായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 24 സീറ്റാണ് സാൻസ്ക്രിറ്റിനുള്ളത്. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കിൽ ആദ്യം 15 സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 7 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 22 സീറ്റാണ് സ്റ്റാറ്റിസ്റ്റിക്കിലുള്ളത്. അതേപോലെ തന്നെ സുവോളജിക്ക് ആദ്യം 12 സീറ്റായിരുന്നു, ഇപ്പോൾ അത് 8 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 20 സീറ്റ്. സോ ഇപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ടോട്ടൽ 22 സബ്ജക്റ്റ് ആണ് PG മഹാരാജാസ് കോളേജിൽ ഇൻക്രീസ് ചെയ്തേക്കുന്നത് ഈ വർഷം സീറ്റ്സ്. സോ ഇത്രയൊക്കെയാണ് സീറ്റ്സ് ഇൻക്രീസ് ചെയ്തേക്കുന്നത് കോളേജിൽ. അപ്പോൾ എന്തായാലും അഡ്മിഷൻ കൃത്യമായിട്ട് എടുക്കുക. 22-ാം തീയതി എന്താ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് PG വരുമ്പോഴത്തേക്കും എല്ലാവരും കൃത്യമായിട്ട് സൈറ്റ് ചെക്ക് ചെയ്യുക. അതിനുശേഷം എന്താ ഫീ പേയ്മെൻറ്റ്, എന്താ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തൊക്കെ ഓൺലൈൻ വഴി ആയിരിക്കും. അതിനുശേഷം നേരിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകേണ്ടി വരും. അപ്പം എല്ലാവരും കൃത്യമായിട്ട്, ഇപ്പം ഈ ഞാൻ പറഞ്ഞ സീറ്റ്സൊക്കെ നിങ്ങൾക്ക് കേട്ടപ്പോഴത്തേക്കും ഇത്രയെങ്കിലും സന്തോഷമായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പം ഇത് ഇത്രയും സീറ്റ് കൂട്ടിയത് കാരണം കുറേ കുട്ടികൾക്ക് കുറേ അവസരങ്ങൾ കിട്ടും മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ വേണ്ടി. അപ്പം എന്തായാലും എന്ത് ചെയ്യുക, അവസരമൊക്കെ എന്തായാലും മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക. മഹാരാജാസ് കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യുക, അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിൽക്കുന്ന കുട്ടികൾ. അതേപോലെ തന്നെ എന്താ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ഞാനൊരു വീഡിയോ ചെയ്യാം എന്നാണ് കരുതുന്നത്. കാരണം ഇപ്പം തന്നെ കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. ഞാനൊക്കെ PG നോട്ടിഫിക്കേഷൻ്റെ ഒരു വീഡിയോ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിനുശേഷം ഞാൻ ഒരു വീഡിയോസും ചെയ്തിട്ടില്ല ഡ്രാഫ്റ്റ് ലിസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക്. അപ്പം അതിലും കുറേ ഡൗട്ടും മിസ്റ്റേക്കൊക്കെ വന്ന കുട്ടികൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ അതെങ്ങനെ ഒരുവിധം എന്താ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണ്ടെന്ന് കരുതി ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും. അപ്പം പിന്നെ ഈ ഒരു ന്യൂസ് ഇപ്പം ഇന്നലെ കിട്ടിയപ്പോഴത്തേക്കും എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് കരുതി. കാരണം ഇത് വലിയൊരു ഹാപ്പി ന്യൂസാണ്, സീറ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കും നല്ല അത്യാവശ്യം നല്ല ഹാപ്പിയായി. പക്ഷെ എനിക്ക്
പി ജിയിൽ സീറ്റ് കൂട്ടിയതിനെക്കാട്ടും അല്ല കൂട്ടണേനെക്കാട്ടും എനിക്കൊരു എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയണേണ് യു ജിയിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയെങ്കിലും എന്താ പറയുക ഇത്രയെങ്കിലും ഹെൽപ്ഫുൾ ആയിന് ഈ ഒരു വർഷം. കാരണം ഇപ്പം കഴിഞ്ഞ വർഷം പോലെയല്ല ഈ വർഷം. കാരണം പ്ലസ് ടു പാസ്സായിട്ടുള്ള അത്യാവശ്യം കുറേ പേരുണ്ട്. അതും വെറും പാസ്സായിട്ടുള്ളതല്ല, അത്യാവശ്യം എല്ലാവർക്കും എല്ലാവർക്കും അല്ല ഒരു എന്താ പറയുക ഒരു 60 അല്ലെങ്കിൽ 70% അബോവ് കുട്ടികൾക്കും ഏകദേശം ഒരു 90% അല്ലെങ്കിൽ 95% മേളിലാണ് എല്ലാവർക്കും അത്യാവശ്യം ഫുൾ എ പ്ലസും അതുപോലാണ്ട് അത്യാവശ്യം നല്ല ഗ്രേഡും മാർക്കൊക്കെയാണ് എല്ലാവർക്കും കിട്ടിയേക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പി ജിക്ക് സീറ്റ് ഇൻക്രീസ് ചെയ്യണതിനെക്കാട്ടും കൂടുതൽ യു ജിക്ക് ചെയ്തേച്ചെങ്കിൽ ഇത്രയെങ്കിലും ഹെൽപ്ഫുൾ ആയേനെ. കാരണം ഇപ്പൊ പ്ലസ് ടുവിൽ അത്യാവശ്യം നമുക്ക് ഓക്കെ ഓക്കെ ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഉള്ളത്. പക്ഷെ അത് യു ജിയിലേക്ക് പ്രത്യേകിച്ച് ഈ വർഷം ഇങ്ങനെ എല്ലാവരും അത്യാവശ്യം പാസ്സായിട്ടുണ്ട്. ആകെ ഒരു 5% അല്ലെങ്കിൽ 10% പേര് പോലും ഉണ്ടാവൂല തോറ്റേക്കണത്. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്കും കുറെ കുട്ടികൾക്ക് എന്തിപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത്രയും കൂടെ ഹെൽപ്ഫുൾ ആയേനെ. എന്നുവെച്ചാ യു ജിക്ക് മഹാരാജാസ് കോളേജിൽ മാത്രമല്ല വേറെ എല്ലാ കോളേജിലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയെങ്കിലും ഹെൽപ്ഫുൾ ആയേനെ. അപ്പൊ ഇതുവരെ മഹാരാജാസ് കോളേജിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്യൂലെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ചെയ്താൽ എന്തായാലും നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കുക എന്താ സീറ്റ് കൂട്ടിയിട്ടുണ്ടെന്ന്. പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ സീറ്റ്സ് കൂട്ടിയതിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള കുട്ടി ബെൽ ഐക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടേണ്ട എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ഓൾ വീഡിയോസ് ആൻഡ് ബൈ ബൈ.